ഏലക്കായയുടെ പൊടിയും ചുക്കിന്റെ പൊടിയും ചേർക്കാം. ഇത് രണ്ടും നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. അത് ചേർക്കുമ്പോൾ ചുക്കിന്റെ പൊടി കുറച്ച് ചേർത്തിട്ട് ഏലക്കായയുടെ പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം. ഏലക്കായയുടെ പൊടി ചേർക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണം കാഷ്നട്ട് ചേർക്കാം. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടിയും ചേർക്കാം. അതെന്ത് മധുരമുള്ള സാധനം ഉണ്ടാക്കുമ്പോഴായിരുന്നാലും ഒരു നുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം ദോശ ചുട്ടെടുക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം. ഇപ്പം ദോശ ചുട്ടെടുക്കാനുള്ള പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിതിവിടെ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് അധികം നെയ്യൊന്നും ആവശ്യമില്ല. വളരെ കുറച്ച് നെയ്യ് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം. അപ്പം നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സ്പൂണും കൊണ്ട് ഇത് കുറേശ്ശെ ഈ നെയ്യിലേക്ക് കോരി ഒഴിക്കാം. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞുമ്പോൾ മറ്റേ സൈഡും തിരിച്ചിടാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. മറ്റേ സൈഡും തിരിച്ചിടാം. ഇത് രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള ദോശയും ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം. ഇനി നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഏറ്റാദ്യം നമ്മൾ ഒഴിച്ച നെയ്യ് ഇങ്ങനത്തുണ്ട്. ഇപ്പൊ പഴം കൊണ്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു അഞ്ച് ദോശ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മതിയാവും. ഇത് പഴം ആയതുകൊണ്ട് നെയ്യ് അധികം ഈ ദോശ വലിച്ചെടുക്കില്ല.